രണ്ട് റെസിപ്പീസാണ്. ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ കക്ക തോരനും, ഒന്ന് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ കക്ക റോസ്റ്റുമാണ്. രണ്ട് വ്യത്യസ്തമായ രണ്ട് റെസിപ്പീസ് ആണ്. അപ്പോൾ ഇനി വീഡിയോ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് കക്ക തോരനും കക്ക റോസ്റ്റും ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയാണ്. പിന്നെ ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ചതച്ച മുളക്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 10 ചെറിയുള്ളി, 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി ഒരു പാൻ വെച്ച് എടുത്തു വെച്ചിട്ടുള്ള കക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയാണ്. കക്ക ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനുള്ളിലെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് കുറേ വെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയാണിത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കക്കയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കാം. ഇപ്പോൾ കക്ക നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ജാറിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം ഇത് നന്നായി വഴണ്ട് ഇതിലെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാ ചിരവിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കക്കയും കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇത് 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട് നല്ല ഡ്രൈ ആയി വരുന്ന വരെ വഴറ്റിയെടുക്കണം. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കക്കയും തേങ്ങയൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ കക്ക തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. കക്ക റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കക്കയാണ്. പിന്നെ ഒരു ചെറിയ സവാള, 10 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, ഒരു പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി കക്ക റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, ചെറിയുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം.
ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത്, കുറച്ച് കറിവേപ്പില, പിന്നെ കക്കയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ കക്കയും മസാലയും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കുന്ന കറികളിലേക്ക് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി ഇതിലെ വെള്ളം വറ്റി വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഇതൊന്ന് തുറന്ന് നോക്കാം. കക്കയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം. ഇപ്പോൾ കക്ക നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനൊരു 5 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് ഡ്രൈ ആക്കി എടുത്തതാണിത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ സ്പൈസി താല്പര്യമുള്ളവർക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ കക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ കക്ക റോസ്റ്റും കക്കത്തോരനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസാണ്. നിങ്ങൾ ഇനി കക്കയിറച്ചി വാങ്ങിക്കുമ്പോൾ ഈ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.